ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഈ ബീച്ചിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. എവിടെ പോയാലും ചേട്ടൻ തന്നെ എടുത്തുകൊണ്ട് പോകണത്. അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഈ ബീച്ചിൽ ഇത്രയും പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ അത് സാധിച്ചു. എനിക്ക് അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഒരു ആഗ്രഹമുള്ളൂ, വീട്. അതും കൂടി വേണം എൻ്റെ ആഗ്രഹം. അതും കൂടെ കിട്ടിയാൽ ചേച്ചി സന്തോഷിക്കും. പിന്നെ ചേട്ടനാണ് സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ അച്ഛനും ഉണ്ടാകുന്ന സമയത്ത് ചേട്ടൻ കൊണ്ടുപോകും, അച്ഛനും കൊണ്ടുപോകും. ഇവിടെ ആയിരുന്നാലും അച്ഛനാണ് പോവും. അച്ഛൻ മരിച്ച ശേഷം ചേട്ടൻ ആ സ്ഥാനത്ത് എന്നെ എവിടെ വേണോ കൊണ്ടുപോകും. സ്കൂളിലൊക്കെ ചേട്ടൻ തന്നെ കൂട്ടുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. തരും അത് തന്നെ നിശ്ചയത്തിന് പോയപ്പോഴും ചേട്ടൻ എന്നെ എടുത്തോട്ട് പോകും. സന്തോഷമായിട്ട് വീഴ്ച കിട്ടിയത്. വളരെ നേരത്തെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ വീൽ ചെയറുന്നത്. അത് വീൽ ചെയർന്ന സ്വപ്നം സാധിച്ചു. ഇനി ഒരു വീടാണ് സ്വപ്നം. ഇപ്പം താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ വാടകയ്ക്കാണ്. മാസം ഒരു മാസം 6000 രൂപ വാടകയായിട്ട് കൊടുക്കണം. വീടെന്നാണ് സ്വപ്നം. കുഞ്ഞുനാൾ മുതൽ എവിടെ പോകണമെങ്കിലും അച്ഛൻ്റെ കൂടെ ഞാനും കൂടെ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതും സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നതും ഞാൻ തന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം ഫുൾ ഏറ്റവും കൂടുതലും അവളുടെ കൂടെ തന്നെയാണ് ഇത് സ്പെൻഡ് ചെയ്തത്. അച്ഛൻ്റെ ഒരു സ്ഥാനം തന്നെയാണ് എനിക്കിപ്പോഴും തന്നിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതൽ എവിടെ പോകണേലും ഇപ്പോഴും കുഞ്ഞുനാളായാലും ഇപ്പോഴായാലും എവിടെ പോകണമെങ്കിലും ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകണം. വീൽ ചെയർ കിട്ടി എന്നുള്ളത് എന്നാലും എവിടെ പോയാലും ഞാൻ തന്നെ കൊണ്ടുപോകണം, എടുത്തുകൊണ്ട് പോകണം. വീൽ ചെയർ കിട്ടിയതിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോയ എടുത്ത് അവൻ കൊണ്ട് പോകണം എന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ എന്നെ എടുത്തുകൊണ്ട് നടക്കണ കാര്യങ്ങളൊക്കെ വിഷമിച്ച്, അതുകൊണ്ട് അത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വയലാറായതിനു ശേഷമാണ് ഇതൊക്കെ കിട്ടിയത്. അതുകൊണ്ട് ഇത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അവനാണെങ്കിൽ അച്ഛൻ മരിച്ച കൊച്ചിലേവന് വലിയ സ്നേഹമാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവളെ പൊന്നുപോലെ നോക്കുന്നത്. അവൻ തന്നെയാണ് അവളെ രണ്ടുപേരെയും നോക്കുന്നത്. അവന് ആട്ടവോടിയാണ് അവൻ്റെ ജീവിത മാർഗം. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുടുംബം നോക്കിക്കൊണ്ട് പോകണത്. ഇപ്പം ഇനിയിപ്പം 12-ാം തീയതി കല്യാണം. പെൺകുട്ടിയായിട്ട് എടുത്തോണ്ടൊക്കെ പോകാൻ്റെ വലിയൊരു ഇപ്പം ഇത് കിട്ടിയതിൽ വലിയൊരു ഭാഗ്യം തന്നെ കിട്ടിയത്. ആ പെൺകുട്ടി നല്ലതുപോലെ നോക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്.